ഞാൻ ഡോക്ടർ നദീദ. ശരീരത്തിൽ അമിതമായുള്ള കൊളസ്ട്രോള് ആരോഗ്യത്തിന് വലിയ ഭീഷണിയായിരിക്കുകയാണെന്ന്, ഹൃദയാഘാതം പോലുള്ള പല അസുഖങ്ങൾക്കും ഈ അമിതമായ കൊളസ്ട്രോള് കാരണമാവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോർമലിനേക്കായി കൂടുതലായി വരുന്നത് നമുക്ക് നോക്കാം. സാധാരണയായി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് ഈ കൊളസ്ട്രോള്. നോർമലി 80% നമ്മുടെ ശരീരത്തിന് വേണ്ട കൊളസ്ട്രോൾ നമ്മുടെ കരളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബാക്കി 20% നമുക്ക് ഭക്ഷണങ്ങളിൽ നിന്ന് വേണ്ടത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അതിൽ കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി അതാണ് അമിതമായ കൊളസ്ട്രോളിന് കാരണമാവുന്നത്. അത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ മാത്രമല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, വളരെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടി, അതായത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്സ് ഒക്കെ കൊളസ്ട്രോളിന് കാരണമാകുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റും ഗ്ലൂക്കോസ് എനർജി ആയിട്ട് മാറ്റുന്നു. അപ്പം നമ്മൾ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ആയി കഴിഞ്ഞാൽ അത് ഫാറ്റായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഗ്ലൈസീമിക്കുള്ള ഭക്ഷണങ്ങൾ, അതായത് ഹൈവ് കാർബോഹൈഡ്രേറ്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടും. വെറും കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമല്ല കൊളസ്ട്രോൾ കൂടുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ കൊളസ്ട്രോൾ നമ്മുടെ രക്തകൊഴലുകളിൽ തന്നെ അടിഞ്ഞു കൂടിങ്ങാണ്ട് നമ്മുടെ രക്തത്തിൻ്റെ സഞ്ചാരത്തെ ബ്ലോക്ക് ചെയ്യും. അതുവഴി നമ്മുടെ ഹാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാതെ വരും. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളിലേക്ക് കാരണമാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കൊളസ്ട്രോൾ നമ്മൾ എല്ലാവരും മിക്കവാറും ആളുകളും ചെക്ക് ചെയ്യണതാണ്. അപ്പോൾ അതിൽ കാണിക്കുന്നത് 3 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും, ടോട്ടൽ കൊളസ്ട്രോൾ എത്ര, HDL എത്ര, LDL എത്ര, ട്രൈഗ്ലിസറൈഡ് എത്ര, അങ്ങനെ ആയിരിക്കും നമ്മൾ കിട്ടുന്ന ആ ലാബ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ കാണിക്കുക. അപ്പം ഇതിൻ്റെ നോർമൽ വാല്യൂസ് എത്രയാണ്, എത്ര കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ എന്ന് പറയാം, അത് നമ്മുടെ ലൈഫിന് റിസ്ക് ആണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യം ടോട്ടൽ കൊളസ്ട്രോൾ. ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 180 മുതൽ 200 mg DL, അങ്ങനെ ഡെസിലിറ്ററിലാണ് കണക്കാക്കുന്നത്. അത് നോർമൽ റേഞ്ചാണ്, അതിലും അതിൽ കുറവും നോർമൽ റേഞ്ച് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അതിൽ കൂടുതൽ 200 to 240 നമ്മൾ ബോർഡർ ലൈനായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ലൈഫ് ചേഞ്ചസും അതുപോലെ തന്നെ ഡയറ്റ് ചേഞ്ചസ് ഒക്കെയാണ് ഡോക്ടർ വ്യായാമം ഒക്കെ പറഞ്ഞത്. 240 കൂടുതൽ, അതായത് 140 mg per DL കൂടുതലാണെങ്കിൽ അത് നമ്മൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഡോക്ടർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറയും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം, ഡയറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കേഷൻസും പ്രിസ്ക്രൈബ് ചെയ്യും. അടുത്തത് നമ്മൾ പറഞ്ഞ HDL ആണ്. HDL എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ, നമ്മുടെ ശരീരത്തിനും ഹാർട്ടിനും എല്ലാം ആവശ്യമുള്ള കൊളസ്ട്രോളിനെയാണ് HDL എന്ന് പറയുന്നത്. HDL അതായത് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയും. ഏകദേശം 40 മുതൽ 60 mg per DL വരെ നമുക്ക്, അതും അത്ര ആവശ്യമാണ് ഈ ഗുഡ് കൊളസ്ട്രോൾ. അപ്പോൾ ഈ ഗുഡ് കൊളസ്ട്രോളിന് വ്യായാമമൊക്കെ അത്യാവശ്യമാണ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് കൊളസ്ട്രോൾ, അതായത് LDL. LDLന്റെ നോർമൽ റേഞ്ച് പറഞ്ഞാൽ 100 mg per DL, അതും അതിന് കുറവാണ് ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. അതിലപ്പുറമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ, അമിതമായ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറയാം, ഹൈ കൊളസ്ട്രോൾ ആണെന്ന് പറയാം. മറ്റൊന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് ആണ്. ട്രൈഗ്ലിസറൈഡിന്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 150 mg per DL ആണ്. അതിൽ കുറവ്, അതും അതിൽ കുറവാണ് നമുക്ക് നോർമൽ റേഞ്ച് ആയിട്ട് കണക്കാക്കുന്നത്. അതിലപ്പുറമാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളും. അപ്പം ഈ ഭക്ഷണങ്ങളിലും എങ്ങനെയാണ് ജീവിതശൈലിയിലും ആഹാരത്തിലൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് കൊളസ്ട്രോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ ഭക്ഷണത്തിൽ നാരുകൾ കുറവുള്ളത്, അതിന് നാരുകൾ കുറവുള്ളത് ഫൈബേഴ്സ്, സൊലുബിൾ ഫൈബേഴ്സ് കുറവും, അതുപോലെ തന്നെ ചോറ്, അതുപോലെ ബ്രെഡ്, കിഴങ്ങ് പോലുള്ള അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലും കഴിച്ചത് വഴിയാണ് ഈ ട്രൈഗ്ലിസറൈഡ് കൂടുന്നത്. അപ്പോൾ അതുപോലത്തെ കാഷ്യൂ ഒക്കെ ട്രൈഗ്ലിസറൈഡ് കൂടാൻ കാരണമാവുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത് കുറക്കാൻ എന്ത് ചെയ്യുക വെച്ചാൽ, സോലുബിൾ ഫൈബറുള്ള, അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, പയർ പോലത്തെ ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കുക, ഫ്രൂട്ട്സ് ജ്യൂസാക്കി കഴിക്കാൻ പാടില്ല. ജ്യൂസാകുമ്പോൾ അതിൽ ഷുഗർ വരും, അങ്ങനെ നമുക്ക് ഈ ട്രൈഗ്ലിസറൈഡ് കൂടാനേ കാരണമാവും. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്ത്, അതുപോലെ തന്നെ കൂടെ വ്യായാമം, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ട്രൈഗ്ലിസറൈഡ് കുറക്കാൻ കാരണം. അതുപോലെ ട്രൈഗ്ലിസറൈഡ് കൂടുന്ന ചില രോഗങ്ങളുണ്ട്, അതായത് കിഡ്നി പ്രോബ്ലംസ്, അതുപോലെ തന്നെ തൈറോയിഡ്, അതായത് ഹൈപ്പോ തൈറോയിഡ്സും പോലുള്ള രോഗങ്ങളിലും ട്രൈഗ്ലിസറൈഡ് അധികമായിട്ട് വരാം. ഈ അസുഖങ്ങൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുക, അതുവഴി കൊളസ്ട്രോൾ, പിന്നെ കൊളസ്ട്രോളിന്റെ മെഡിസിൻസ് എടുക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, അങ്ങനെ ചെയ്യാം.
പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDL ആണ്. HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കൊളസ്ട്രോളാണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ നല്ല കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരുന്നത് ഈ മത്തി അയില പോലുള്ളവയിൽ ഒമേഗ3 ഫാറ്റി ആസിഡ്, അത് നല്ല കൊളസ്ട്രോളിന് കൂടുതലാകാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ വ്യായാമം ചെയ്തു കഴിഞ്ഞാലും നല്ല കൊളസ്ട്രോൾ കൂടുതലായി നമ്മുടെ ശരീരത്തിൽ വരും. അതുപോലെ നട്ട്സ്, അതായത് ബദാം, വാൽനട്ട്, അതിലൊക്കെ നല്ല കൊളസ്ട്രോൾ ഉള്ളത്, അതൊക്കെ ധാരാളം കഴിക്കുക. അതുവഴി നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും അതായത് ചീത്ത കൊളസ്ട്രോളുകൾ കുറയ്ക്കുകയും ചെയ്യാം. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ LDL ആണ്, അതായത് ബാഡ് കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ. ഇതിന്റെ വാല്യൂസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് പ്രധാനമായും കൂടുന്നത് നമ്മൾ ബേക്കറി, എണ്ണ പലഹാരങ്ങൾ അതൊക്കെ കഴിക്കുന്ന വഴിയാണ്. അപ്പൊ ഈ ബേക്കറിയിലും എണ്ണ പലഹാരങ്ങൾ ട്രാൻസ് ഫാറ്റായി, അതായത് ഡാൽഡ വനസ്പതി പോലുള്ളത് ഉപയോഗിച്ച് കൊണ്ടാണ് ഈ ബേക്കറിയൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം അത് ദീർഘകാലം, അതുവഴി ആ ബേക്കറികൾക്ക് ദീർഘകാലം കേടുകൂടാതെ നിൽക്കും എന്നുള്ളതുകൊണ്ടാണ് അവർ ഈ ട്രാൻസ് ഫാറ്റൊക്കെ ഉപയോഗിച്ച് കൊണ്ട് ബേക്കറി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ അളവ് കുറച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ LDLന്റെ, അല്ലെങ്കിൽ അത് കുറക്കല്ല, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ LDL, ഇത് ബാഡ് കൊളസ്ട്രോളിന്റെ അളവ് കുറയുള്ളൂ. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോളാണ് റെഡ് മീറ്റ്സ്, അതായത് മട്ടന്, ബീഫിലൊക്കെ ധാരാളം ഈ ബാഡ് കൊളസ്ട്രോളാണുള്ളത്. ചിക്കൻ നമുക്ക് കഴിക്കാം, പക്ഷെ ചിക്കന്റെ സ്കിന്നിൽ കൊളസ്ട്രോൾ ഉണ്ട്, അതുകൊണ്ട് ചിക്കന്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്ക് കഴിക്കണമുണ്ട്. വലിയ പ്രശ്നമില്ല, എപ്പോഴും കഴിക്കണം എന്നല്ല, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി നമുക്ക് ചിക്കൻ കഴിക്കാം. അതേപോലെ LDL റിച്ച് ആയിട്ടുള്ള ഫുഡ്സാണ് ഈ ഷെൽ ഫിഷുകൾ, അതായത് പ്രോൺസ്, ക്രാബ്, അതൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം, എന്നാൽ ഇത് കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് ഫ്ലാക്സീഡ്. ഫ്ലാക്സീഡ് ഈ LDL, അതായത് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫ്ലാക്സീഡ്സ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്, മിനിമം 30 മിനിറ്റെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യണം. അതായത് ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ എക്സസൈസ് നിർബന്ധമാണ്, എക്സസൈസ് നിർബന്ധമായി ചെയ്തിരിക്കണം. ഈ മദ്യപാനമുള്ളവരാണെങ്കിൽ എന്തായാലും അതെല്ലാം ഒഴിവാക്കിയിരിക്കണം. നമ്മുടെ കൊളസ്ട്രോൾ കൂടുതലാണ്, ആ കൊളസ്ട്രോൾ കൂടുന്ന വഴി വെറും ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം മാത്രമല്ല ഉണ്ടാവുന്നത്, നമുക്ക് വേറെ പല അസുഖങ്ങളും ഉണ്ടാവാനുള്ള കാരണമാണ് ഈ ഹൈ കൊളസ്ട്രോള്. സോ പുകവലി, മദ്യപാനമൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. പിന്നെ ഞാൻ നേരത്തെ നട്ട്സ് ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ, നട്ട്സ് ഏകദേശം ഒരുപാട് കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഏകദേശം 20-25 ഗ്രാം അത്ര കഴിച്ചാൽ മതി ഡെയിലി നമ്മൾ നട്ട്സൊക്കെ. അതുപോലെ തന്നെ ഉലുവ നമ്മൾ ഭക്ഷണങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യണം നല്ലതാണ്, ഉലുവ ഈ ഒരു എമൗണ്ട് തന്നെ. അതൊക്കെ കൊളസ്ട്രോൾ കുറക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മുട്ടയുടെ വെള്ള കഴിക്കുക, അതും ഒരുപാട് കഴിക്കാൻ പാടില്ല. മുട്ടയുടെ മഞ്ഞ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, അത് ഹൈ കൊളസ്ട്രോൾ ഫുഡാണ് മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത്, അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കറുവപ്പട്ടയില്ലേ, അത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തും കണ്ട് രാവിലെ കുടിക്കുന്നത് നല്ലതാണ് കൊളസ്ട്രോൾ കുറക്കാൻ. ഇതിന്റെ കൂടെ നമ്മൾ വ്യായാമം ചെയ്യണം, ആവശ്യത്തിന് ഉറക്കം വേണം, ധാരാളം വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള ജീവിതശൈലി അല്ലെങ്കിൽ ഭക്ഷണത്തിൽ മാറ്റം വരുന്ന നമുക്ക് ഒരു പരിധിവരെ ഉയർന്ന കൊളസ്ട്രോള് നമുക്ക് കുറക്കാൻ കഴിയും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും.